കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിലെ ബി ജെ പിക്ക് അടിമുടി പടവലങ്ങിയ കണക്കെയായിരുന്നു ഒരു വളർച്ച. കാരണം സംഘടനാ സംവിധാനങ്ങളൊക്കെ വളരെ കൃത്യമായിട്ടുണ്ട്. എണ്ണയിട്ട മെഷീനറി പോലെ, എണ്ണയിട്ട യന്ത്രം പോലെ ബി ജെ പിയുടെ സംഘടനാ സംവിധാനങ്ങളൊക്കെ ചലിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് വന്നിട്ടില്ല. നമ്മൾ കുറേ നാളുകളായി ഈ ഒരു കാര്യം തന്നെ പറഞ്ഞ് തുടർച്ചയായി പറഞ്ഞു പോകുന്നുണ്ട്. ആ ഒരു സമയത്തായിരുന്നു ആകപ്പാടെ അങ്കലാപ്പിലും ആശങ്കയിലും ആകപ്പാടെ നിരാശയിലുമായിരുന്നു കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ. അവർക്ക് ഒരു മൃത സഞ്ജീവിനി തന്നെയാണ് കേന്ദ്ര നേതൃത്വം പകർന്നു നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏതാണ്ട് 99% ബി ജെ പിയുടെ പ്രവർത്തകരും സാധാരണ അനുഭാവികളും ഒക്കെ തന്നെ ആഗ്രഹിച്ചതുപോലെ, വിശ്വസിച്ചതുപോലെ, പ്രതീക്ഷിച്ചതുപോലെ കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് അവരോധിക്കപ്പെട്ടിരിക്കുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ബി ജെ പിയിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഉയർന്നു വന്നിട്ടുള്ള ചില ഗ്രൂപ്പ് സമവാക്യങ്ങൾ, ചില ഗ്രൂപ്പ് കളികൾ, പരസ്യമായിട്ടുള്ള വിഴുപ്പലക്കലുകൾ, ഇതൊക്കെ തന്നെ ബി ജെ പിക്ക് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പോലും അവരെ ഒരുപക്ഷെ 3rd സ്ഥാനത്തേക്കൊക്കെ പിന്തള്ളുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിരുന്നു 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെങ്ങന്നൂർ നിയോജക മണ്ഡലം. അവിടെ വിജയിക്കുമെന്ന ഒരു പ്രതീതി ഉളവാക്കി ഭയങ്കര കാടടച്ചുള്ള ഒരു പ്രചരണം, വലിയ പ്രചണ്ഡ പ്രചരണമൊക്കെ നടത്തി, വലിയ 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 പരിപാടികൾ, പൊതുസമ്മേളനങ്ങൾ, റോഡ് ഷോകളൊക്കെ നടത്തി, കേന്ദ്ര നേതാക്കളുടെ ഒരു വമ്പൻ പട തന്നെ അവിടെ ക്യാമ്പ് ചെയ്തു. കുട്ടനാടെന്ന സ്ഥലത്ത്, എടത്വ എന്ന സ്ഥലത്ത് നരേന്ദ്രമോദി തന്നെ, പ്രധാനമന്ത്രി തന്നെ വന്ന ഏതാണ്ട് ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ ബി ജെ പിയുടെ നേതാക്കന്മാരുടെയും പ്രചരണ പരിപാടികളെ ഏകോപിപ്പിച്ചു. ഇതൊക്കെ തന്നെ വലിയ പൊതുസമ്മേളനം നടത്തി. പക്ഷേ ഇതൊക്കെ തന്നെയും ഒരു വിജയിക്കുമെന്ന ഒരു പ്രതീതി ഉണ്ടാക്കിയെങ്കിലും സത്യത്തിൽ ചെങ്ങന്നൂർ പോലെയുള്ള മണ്ഡലത്തിൽ ബി ജെ പി 3rd സ്ഥാനത്തേക്ക് പോകുന്ന ദയനീയമായ ഒരു കാഴ്ചയാണ് കണ്ടത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബി ജെ പിക്ക് ഉള്ളിലെ തൊഴുത്തിൽ കുത്ത് തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ 89 തോറ്റുപോയതും നേമത്ത് ഒ രാജഗോപാൽ വിജയിച്ചതും മാത്രമല്ല വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും കാട്ടാക്കടയിലും പിന്നെ കാസർഗോഡ്, പാലക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ അത്യാവശ്യം ഒന്ന് പൊരുതി നോക്കി എന്നതുമൊക്കെയാണ് ബി ജെ പിക്ക് ആശ്വസിക്കാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വകയുണ്ടായിരുന്ന കാര്യങ്ങൾ. പക്ഷേ ഇതിൽ നിന്നെല്ലാം ഇപ്പോൾ ചിത്രം വിഭിന്നമായിരിക്കുകയാണ്. എന്തൊക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടും ബി ജെ പി കേരളത്തിൽ നന്നാകാത്തതിൻ്റെ ഒരു മൂലകാരണം തേടിപ്പോയ കേന്ദ്ര നേതൃത്വത്തിന് മനസ്സിലായ പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട്. കാരണം അത് കേരളത്തിലെ ബി ജെ പിയിലെ ഗ്രൂപ്പുകളിൽ മാത്രമാണ്. ഒരു നേതാവ് ഒന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വന്നാൽ ആ നേതാവിൻ്റെ പേരിൽ കുറച്ച് അണികൾ സംഘടിക്കുന്നു, ഒരു സൈബർ വിങ് ഉണ്ടാകുന്നു, ഗ്രൂപ്പുകളിൽ തകൃതിയായി ആരംഭിക്കുന്നു. ഇതൊക്കെ തന്നെ പൊതുവിൽ സംഘടനാ സംവിധാനത്തെ ഒരു പിറകോട്ടടിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചപ്പോഴാണ് കൃത്യമായി അമിത്ഷായുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ബി ജെ പി അനുഭാവികൾ, പ്രവർത്തകർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കെ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് അല്പം വൈകിയാണെങ്കിലും അവരോധിച്ചിരിക്കുന്നു. അപ്പോൾ കെ സുരേന്ദ്രൻ്റെ മുമ്പിലുള്ള ചില ലക്ഷ്യങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും ഇതിന് ഓരോ ഫോളോ അപ്പുകളായി നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ബി ജെ പി ഒരു പുതു ഒരു ജീവൻ തന്നെ വെച്ചിരിക്കുന്നു എന്ന ഒരു കാര്യം വ്യക്തമായതുകൊണ്ട് മാത്രമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ബി ജെ പിയിൽ സംഭവിച്ച ഒരു വലിയ മാറ്റമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നേമത്ത്, കേരളത്തിൽ ആദ്യമായി നേമത്തിലൂടെ ഒ രാജഗോപാലിലൂടെ കേരള നിയമസഭയിൽ ബി ജെ പി അക്കൗണ്ട് തുറന്നതും, മാത്രമല്ല ഇപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഒരു വേർഷൻ വന്നിരിക്കുന്നു, അത് കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായി എന്നതും കൂടി ആണ്. അത് രണ്ടും നമ്മൾ ക്ലബ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഇനിയും കെ സുരേന്ദ്രൻ്റെ മുമ്പിൽ ഉള്ള ഏറ്റവും വലിയ കുറച്ച് ദൗത്യങ്ങളുണ്ട്. കാരണം നമ്മൾ കുറച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും പറഞ്ഞു വെച്ചിരുന്നു, കേന്ദ്ര നേതൃത്വം പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് കെ സുരേന്ദ്രന് നൽകിയിരിക്കുന്നത്. കാരണം പ്രസിഡന്റിൻ്റെ ഒരു കോർ കമ്മിറ്റി പ്രസിഡന്റിന് തന്നെ രൂപീകരിക്കാം. ഇഷ്ടമുള്ള പ്രവർത്തകരെ, ഇഷ്ടമുള്ള നേതാക്കൾ, അത് വലിയ തലയെടുപ്പുള്ള തലക്കനമുള്ള നേതാക്കൾ തന്നെ വേണമെന്നൊന്നുമില്ല. ബി ജെ പിയുടെ ബൂത്ത് തലത്തിലുള്ള ഒരു പ്രവർത്തകനാണെങ്കിലും കെ സുരേന്ദ്രന് അയാളെ കൂടെ നിർത്തിയാൽ പ്രയോജനം, സംഘടനയ്ക്കുണ്ടാകുമെന്ന് തോന്നിയാൽ അദ്ദേഹത്തെ തന്നെ കോർ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരാം എന്ന ഒരു സ്വാതന്ത്ര്യമൊക്കെ തന്നെ മറ്റൊരു അധ്യക്ഷന്മാർക്കും ലഭിക്കാത്ത ഒരു സ്വാതന്ത്ര്യമൊക്കെ തന്നെ കെ സുരേന്ദ്രന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർവ്വസ്വാതന്ത്ര്യമുള്ള, ആരും കയ്യിൽ പിടിക്കാനില്ലാത്ത ഒരവസ്ഥയിൽ കെ സുരേന്ദ്രൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യങ്ങളാണ് ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള, സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, മാത്രമല്ല അതിനുശേഷം വരുന്ന, അടുത്ത വർഷം വരുന്ന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. പക്ഷേ ബി ജെ പി കേന്ദ്ര നേതൃത്വം എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും സുരേന്ദ്രന് നൽകുമ്പോഴും ഒരൊറ്റ ഡിമാൻഡ് മാത്രമാണ് അവർ വെക്കുന്നത് മുന്നോട്ട്, ബി ജെ പി കേരളത്തിൽ രക്ഷപ്പെട്ട് കാണണം എന്നത്. കാരണം ഇനിയും ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്തു, ഇനി അവസാന ഒരു വഴി എന്ന രീതിയിലാണ്, ഒരു ഉപായം എന്ന രീതിയിലാണ്, പ്രവർത്തകരുടെ ഒരു വികാരം എന്ന രീതിയിലാണ് കേന്ദ്ര നേതൃത്വം കെ സുരേന്ദ്രനെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് അവരോധിച്ചിരിക്കുന്നത്. ഇനിയും കെ സുരേന്ദ്രനും അദ്ദേഹത്തിൻ്റെ ടീമിനുമുള്ള മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു ലക്ഷ്യം, ഒരു ബാലികേറാമലയൊന്നുമല്ല കേരളം ബി ജെ പിക്ക്, പക്ഷേ അദ്ദേഹത്തിന്
മുമ്പിലുള്ള ഒരു ലക്ഷ്യം എന്തെന്നാൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ബി ജെ പി ഭരിക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. മാത്രമല്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിൽ നിന്ന് ഒരു രണ്ട് ഫിഗറിലേക്കെങ്കിലും ജയിക്കാൻ സാധ്യതയുള്ള പല മണ്ഡലങ്ങൾ എ പ്ലസ് കാറ്റഗറിയിൽപ്പെട്ട മണ്ഡലങ്ങൾ ബി ജെ പിക്ക് ജയിക്കാൻ സാധ്യതയുള്ള പല മണ്ഡലങ്ങളും കേരളത്തിലുണ്ട്. നിയമം മാത്രമല്ല വട്ടിയൂർക്കാവുണ്ട്, കഴക്കൂട്ടമുണ്ട്, അതേപോലെ തന്നെ കാട്ടാക്കടയുണ്ട്, ചെങ്ങന്നൂരുണ്ട്, ആറന്മുളയുണ്ട്, കാസർഗോഡുണ്ട്, പാലക്കാടുണ്ട്, മഞ്ചേശ്വരമുണ്ട്. അങ്ങനെ നിരവധി ഒരു മണ്ഡലങ്ങളിലൊക്കെ ബി ജെ പിക്ക് കൃത്യമായ രീതിയിലുള്ള സംഘടനാ സ്വാധീനമുള്ള മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിലൊക്കെ തന്നെ താമര വിരിയിച്ച് ബി ജെ പിയിൽ ഒന്നിൽ നിന്ന് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഫിഗറിലേക്ക് ബി ജെ പിയെ എത്തിക്കുക, നിയമസഭയിൽ ബി ജെ പിയുടെ അംഗസംഖ്യ കൂട്ടുക, ബി ജെ പിയെ ഉത്തരവാദിത്വമുള്ള ഒരു പ്രതിപക്ഷ സംഘടനയായി, ഒരു പ്രതിപക്ഷ പാർട്ടിയായി കേരള നിയമസഭയിലേക്ക് എത്തിക്കുക എന്നത് ഒരു വലിയ ദൗത്യമായി അവശേഷിക്കുന്നു. നമുക്കറിയാം, നൂറുകണക്കിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ബി ജെ പി അധികാരത്തിൽ വരുമെന്ന ഒരു ശുഭ പ്രതീക്ഷയിലാണ് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭരണം പിടിക്കുക എന്നത് ഒരു ലക്ഷ്യമാണ്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാകും എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. ഭരണം പിടുത്തം ഒന്നും ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ നടക്കാൻ സാധ്യതയില്ലെങ്കിലും ഒന്നിൽ നിന്ന് വലിയൊരു സംഖ്യയിലേക്ക് ബി ജെ പിയുടെ അംഗസംഖ്യ ഉയർത്തിക്കൊണ്ട് ഉത്തരവാദിത്ത ബോധമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി ചോദിക്കാനും പറയാനും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി തങ്ങളുണ്ട് എന്ന് ജനങ്ങൾക്കുള്ളിൽ തന്നെ ഒരു വിശ്വാസം ജനിപ്പിക്കുന്ന തരത്തിലേക്ക് ബി ജെ പിയെ വളർത്തിയെടുക്കുക, രാഷ്ട്രീയപരമായിട്ട് അധികാര കേന്ദ്രീകൃത സ്ഥാനങ്ങളിലേക്ക് ബി ജെ പിയെ കൂടുതലായി എത്തിക്കുക എന്നതാണ് കെ സുരേന്ദ്രൻ്റെ മുമ്പിലുള്ള മറ്റൊരു ലക്ഷ്യം. അത് വലിയ കാര്യം തന്നെയാണ് എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. ആ ലക്ഷ്യവുമായാണ് ഇപ്പോൾ താനും തൻ്റെ നേതൃത്വത്തിലുള്ള ടീമും മുന്നോട്ട് പോകുന്നത് എന്നുമാണ്, ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നത് എന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. നൂറുകണക്കിന് പഞ്ചായത്തുകളും നിരവധി മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ഇത്തവണ ബി ജെ പി ഭരിക്കുവാനുള്ള തന്ത്രങ്ങൾ താൻ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താഴെ തലത്തിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രചരണവും ശക്തമായ ഇടപെടലുകളും നടത്തുവാൻ ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഓരോ വാർഡിലും വിജയിച്ച ബി ജെ പി അംഗങ്ങൾ നൽകിയ വാഗ്ദാനങ്ങൾ എന്തൊക്കെയായിരുന്നു, അവയിൽ ഏതൊക്കെ നടപ്പിലായി, പുതിയ പദ്ധതികൾ എത്രയെണ്ണം വന്നു എന്നീ കാര്യങ്ങളെപ്പറ്റി സംസ്ഥാന സമിതി തന്നെ പഠനം നടത്തും. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടെത്തി അവ പരിഹരിക്കാനുള്ള ജനകീയ സമരങ്ങൾ ബി ജെ പി ഏറ്റെടുക്കും. സ്ഥാനാർത്ഥി നിർണയത്തിൽ വ്യക്തമായ മാനദണ്ഡം, പഴയ പോലെ അവിടുത്തെ ചേട്ടൻ ഇവിടുത്തെ ചേച്ചി അവരൊന്നും ആയിരിക്കില്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥി. സ്ഥാനാർത്ഥി നിർണയത്തിൽ വ്യക്തമായ മാനദണ്ഡങ്ങൾ ഉണ്ടാകുമെന്നും സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് ബി ജെ പിയുടെ സാധാരണ പ്രവർത്തകരെ ഏറ്റവും കൂടുതൽ ആവേശത്തിലാക്കിയിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് സർക്കാർ ഉണ്ടാക്കുക എന്നതാണ് ബി ജെ പിയുടെ ആത്യന്തികമായ ലക്ഷ്യം. അതിൽ ഒന്നിൽ കൂടുതൽ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുക എന്നതിലുപരിയായി സംസ്ഥാന സർക്കാർ, ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഒരു കേരള സംസ്ഥാന സർക്കാർ രൂപീകരിക്കുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം. കേരളത്തിൽ അടുത്ത ഒരു വർഷത്തിനിടയിൽ വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. 1% മാത്രം വോട്ടുണ്ടായിരുന്ന ത്രിപുരയിൽ ബി ജെ പി അധികാരത്തിലെത്തിയത് തന്നെ അദ്ദേഹം ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നു. അസാധ്യമായ കാര്യമൊന്നുമല്ല കേരളത്തിൽ ഭരണം പിടിക്കുക എന്നത്. ഞങ്ങൾക്കിപ്പോൾ തന്നെ 16% വോട്ടുണ്ട് എന്നാണ് സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. അതിൽ നിന്ന് വലിയ മുന്നേറ്റം നടത്താൻ പറ്റിയ സാഹചര്യം ഇപ്പോൾ സംസ്ഥാനത്തുണ്ട്. അതനുസരിച്ചാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സംസ്ഥാനത്ത് ബി ജെ പിക്ക് മാത്രമാണ് വോട്ടുകൾ കൂടുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കില്ലെന്നാണ് എല്ലാവരും നേരത്തെ പറഞ്ഞിരുന്നത്. ആ ബി ജെ പി അക്കൗണ്ട് കഴിഞ്ഞ തവണ തുറന്നു. നേരത്തെ പറഞ്ഞതുപോലെ നേമത്ത് ഒ രാജഗോപാലിലൂടെ ബി ജെ പി കേരള നിയമസഭയിൽ പ്രാതിനിധ്യം നേടി. ഇനി സർക്കാർ ഉണ്ടാക്കുകയാണ് ലക്ഷ്യം. കുട്ടനാട് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വ്യക്തമായ മുന്നൊരുക്കം ബി ജെ പിയുടെ ഭാഗത്തുണ്ടാകുമെന്ന് തന്നെ നമുക്ക് പറയാം. പാർട്ടിയിലെ പുനഃസംഘടന ഉടനെ പൂർത്തിയാക്കുമെന്നും സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു വെക്കുന്നു. എല്ലാവരെയും ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകും. നേതാക്കൾ തമ്മിൽ യാതൊരു അസ്വാരസ്യവുമില്ല. സുരേന്ദ്രന് കീഴിൽ പ്രവർത്തിക്കില്ല എന്ന് ചില നേതാക്കൾ പറഞ്ഞതായി വരുന്ന വാർത്തകളൊക്കെ അദ്ദേഹം നിഷേധിക്കുന്നു. അതിനർത്ഥം നിഷേധിക്കുക എന്നത് സ്വാഭാവികമായും സംസ്ഥാന അധ്യക്ഷൻ എന്ന രീതിയിൽ ഒരു കടമയാണ് അദ്ദേഹത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ ചുമതലയാണ്, ദൗത്യമാണ്. പക്ഷേ യാഥാർത്ഥ്യം ഇതാണ്, ബി ജെ പിക്കുള്ളിൽ ഗ്രൂപ്പ് വഴക്കുകളുണ്ട്. പക്ഷേ ആ ഗ്രൂപ്പ് വഴക്കിന് ഇനിയും മുതിരുന്ന നേതാക്കൾ അതെത്ര ഉന്നതരായാലും അവരെ വെട്ടിനിരത്തിയിരിക്കുമെന്ന് കേന്ദ്ര നേതൃത്വം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സുരേന്ദ്രനെതിരെ ഇനി ഒരു വിമത നീക്കം അല്ലെങ്കിൽ ഒരു വിമത ശബ്ദം സംസ്ഥാന ബി ജെ പിയിൽ ഉണ്ടാകുക എന്നത് ഈ വിമത നേതാക്കൾക്ക് അത്ര എളുപ്പമല്ല. ഉണ്ടാകുക എന്നത് ശരിക്കും പ്രായോഗികവുമല്ല. ആ ഒരു അവസരത്തിൽ എന്തെങ്കിലും തരത്തിൽ ഈ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കണ്ണുനട്ടിരുന്ന മുതിർന്ന നേതാക്കളെ കേന്ദ്ര ചുമതലയിലൊക്കെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ചില സാധ്യതകളും നമ്മൾ കാണുന്നു. എന്തായാലും ഒരു മൃത സഞ്ജീവിനി കഴിച്ച ഒരു പ്രതീതിയാണ് സംസ്ഥാന ബി ജെ പിക്കുള്ളത്. കാരണം അവർ കുറെ കൂടി
ഉറങ്ങിക്കിടന്ന പ്രവർത്തകർ ഒക്കെ തന്നെ ആവേശത്തിലാണ്. ഇപ്പോൾ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ബി ജെ പി കേരളത്തിൽ അത്ഭുതങ്ങൾ കാട്ടുമെന്ന പ്രതീക്ഷയാണ് സംസ്ഥാനത്തെ ബി ജെ പി അണികൾക്കും പ്രവർത്തകർക്കും ഒപ്പം കേന്ദ്ര നേതൃത്വത്തിനും ഉള്ളത് എന്നതാണ് വസ്തുത.